സുഖല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി പേരക്ക വെച്ച് ഒരു കിഡിലൻ ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ റെഡിയാക്കാൻ പോണ്. രണ്ട് പേരക്ക എടുത്തിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇന്ന് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഇതിന്റെ മുക്കാൽ ഭാഗം വെച്ചാണ് കേട്ടോ കട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിന്ന് ഈ കഴമ്പ് മാത്രമായിട്ട് എടുക്കാം. ഇതുപോലെ നമുക്ക് ഉള്ളിലത്തെ കഴമ്പ് മാത്രമായിട്ട് മുറിച്ചെടുക്കാം. ആദ്യം ഒന്ന് കത്തിയിൽ ഷേപ്പാക്കുക, എന്നിട്ട് സ്പൂൺ വെച്ച് ഇങ്ങനെ കോരിയെടുത്താൽ മതി. ഈ എടുത്ത കഴമ്പ് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ചും കൂടി എടുക്കാനായിട്ടുണ്ട്. ഒരെണ്ണത്തിൻ്റെ ഉള്ളിലത്തെ കഴമ്പൊക്കെ മുഴുവൻ എടുത്തു. ഇതേപോലെ നമുക്ക് അടുത്ത പേരക്ക് റെഡിയാക്കി എടുക്കാം. രണ്ടെണ്ണം റെഡിയാക്കി എടുത്തുട്ടാ, ഇതൊന്ന് മാറ്റി വയ്ക്കാം. കാൽ ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്, കുറച്ച് ഉപ്പ്, കുറച്ച് പഞ്ചസാര. ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ മുറിച്ച് വെച്ചേക്കണ പേരക്ക ഇതിലൊന്ന് മുക്കിയെടുക്കാം. ഇതുപോലെ അടുത്തത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതും റെഡിയാക്കി എടുത്തു. നമുക്കിത് മാറ്റി വയ്ക്കാം. ചെറിയ ഒരു ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ പകുതി മതി നമുക്ക്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് വരാം. ഇതൊന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്ത ബീറ്റ്റൂട്ട് കഷ്ണങ്ങൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാൽ ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ള ഉപ്പ്, 3 ടീസ്പൂൺ പഞ്ചസാര. ഞാൻ ഇതിൽ സോഡയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സോഡ വേണ്ടാന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം യൂസ് ചെയ്താലും മതി. നല്ലോണം അരച്ചെടുത്തിട്ട് വരാം. ജ്യൂസ് അരിച്ചെടുത്തു. ഇനി നമുക്കിതൊന്ന് അരിക്കാം. ഒക്കെ അരിച്ചെടുത്തു. പേരക്കയുടെ കുരുള്ള കാരണമാണ് നമ്മൾ അരിച്ചെടുത്തേക്കണേ കേട്ടാ. അടിച്ച് വെച്ചേക്കണ ജ്യൂസ് മുറിച്ച് വെച്ചേക്കണ പേരക്കയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടാ. സിമ്പിളായിട്ട് ഒരു വെറൈറ്റി കിഡിലൻ പേരക്ക ജ്യൂസാണ്. ഇപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.